ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതാ ഈദ് വ്ളോഗായിട്ടോ വന്നത്. അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഈദ് മുബാറക്കട്ടെ. അപ്പോൾ കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അത് കുഴപ്പമില്ലല്ലോ. ഇതാ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തായവ് നോക്കുമ്പോൾ മുമ്പ് നാസ്തു തന്നെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ടിങ് കാര്യങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളാകുമ്പോൾ അങ്ങനെയാണെന്നല്ല. അപ്പോൾ ഇത് ആച്ചി ബ്രദേഴ്സും ഉപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ. ആച്ചി കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇച്ചൂസ് എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ 8:30 പള്ളിയിലാട്ടാ പോകുന്നത്. അപ്പോൾ ചായ കുടിക്കലാന്നേ. ഇതാ രാവിലെ നാസ്തക്ക് ഇതാ പുട്ടിൻ്റെ ആവി വന്നുകൊണ്ടിരിക്കല കേട്ടോ. അപ്പോൾ പുട്ടും ബീഫ് കറിയാണേ. ബാപ്പി കാക്കി കൂട്ടാത്ത ദേഷ്യത്തിന് ഇതാ അമുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. രാവിലത്തെ എണീച്ച് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പാടാന്നേ. അങ്ങനെ ഇതെല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് പോയ ടൈം ഞാനും ഉമ്മയും കുടിച്ചതാ പരിപാടി കേട്ടാ. രാവിലത്തേക്കും ഉച്ചക്കത്തിലുള്ള പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ മട്ടൻ ബിരിയാണി കേട്ടോ ആക്കുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണിയാണ്. കുറച്ച് ആൾക്കാർ മട്ടൻ കൂട്ടില്ല, കുറച്ച് ആൾക്കാർ ചിക്കൻ കൂട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇതാ രാവിലത്തേക്ക് ലഞ്ചായിട്ട് പുട്ട് കേട്ടോ. നല്ല ചൂടുള്ള പുട്ട്, നല്ല ബീഫ് കറി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ എല്ലാവരും പള്ളിയെല്ലാം കഴിഞ്ഞ് വരേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആച്ചയ്ക്ക് ഞാനിതാ ഫുഡ് കൊടുക്കലാന്ന് കേട്ടോ. ആച്ച തന്നെ വരുന്നതാട്ടോ. അപ്പോൾ ഈ ജ്യൂസിനും ആച്ചയ്ക്കുള്ളതാട്ടോ ഈ ഒരു ഫുഡ്. അവർക്ക് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പോകാനുണ്ടെന്നാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആച്ചയാട്ടോ പാടാനിരുന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയുടെ സൈഡിലിരുന്നിട്ട് ഇങ്ങനെ കളിയാക്കലാട്ടോ. ഏതോ ഫാത്തിമാനെ വിളിച്ചിട്ടാ പാട്ട് പാടുന്നത്. അപ്പോൾ പെങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏത് ഫാത്തിമാനാണാവോ നോക്കുന്നത്. Thank you.
ആ പണിയെല്ലാം കഴിഞ്ഞ് നാശത്തെല്ലാം കഴിച്ച് ഇങ്ങനെ എല്ലാവരും ഇതുമ്പാർക്കെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ക്ഷീണം കൂടുതലാണല്ലോ, ഒരു ഉറക്കം വരുത്തു കാര്യമെല്ലാമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്ന വെച്ചാൽ ഒരു പെങ്ങളെല്ലാം വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേട്ടോ. ആ സമയത്ത് ഇത് ആച്ചിത അവർ ബോക്സ് ഐസ്ക്രീം ഉണാച്ചിയുടെ ഫുള്ള് തല്ലും പിടിയാട്ടോ. കാരണം എപ്പോഴും വലിയ ബോക്സാണ് വാങ്ങിക്കാറ്, ഇപ്രാവശ്യം ചെറുത് വാങ്ങിച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാട്ടോ, മറ്റേ എന്നാ മെറിൽ പോയ അങ്ങനെ എന്തോ കമ്പനി ആട്ടോ. അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ മട്ടൻ കൂട്ടാറുണ്ട്, പക്ഷെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണിയും പിന്നെ ഇതാ സാലഡും മാങ്ങയും അച്ചാറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് ഐബക്കിന് എൻ്റെ പ്ലേറ്റ് തന്നെ കൊടുക്കല കേട്ടോ. ആ സമയത്ത് ഓന് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിച്ചത് ആ വേസിനോട് പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. തിന്നാതിരിക്കുന്നതിനുള്ള ഓൻ്റെ ബെസ്റ്റ് അടവ് അതാണ്. അവിടെ ഒക്കെ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി ഇടങ്ങാറാക്കില്ലല്ലോ. അങ്ങനെ ഇതാ പെരുന്നാൾ ചോറെല്ലാം കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉറക്ക് നല്ല പാസ്സാക്കേണ്ട ഒരു സമയമായിട്ടോ. അപ്പോൾ അതിതാ ഉപ്പയും വേണ്ടി ഇതാ നല്ല ഉറക്കിലാണ്. ആ സമയത്ത് ഞാൻ ഡ്രസ്സ് മാറ്റാൻ നിന്ന് കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം വൈകുന്നേരം അയച്ചിട്ടുണ്ട്. എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, തലേന്ന് പോയിട്ട് എടുത്ത കേട്ടോ. അപ്പോൾ ഈ ഒരു ഫർദ്ദ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്നൊരു ഫർദ്ദ ഇടാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ആച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചുരിദാർ ഇടാണ്ടിരുന്നേ. അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ വീട്ടിലേക്ക് പോക്കാട്ടോ. ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് ഇടാണ്ടിരിക്കാൻ തോന്നില്ല കേട്ടോ. കാരണം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി വീട്ടിലെത്തിയിട്ട്. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വീഡിയോസ് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.